അടുത്ത ജൂൺ മാസത്തിൽ വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിഇഒ എക്സാമിന് വേണ്ടിയുള്ള അല്പം സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് തുടങ്ങാം. കേരള ഫാക്ട്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യത്തെ ജില്ലയായ മലപ്പുറം വെച്ച് നമുക്കാദ്യം മലപ്പുറം ജില്ലയെക്കുറിച്ച് പഠിക്കാം. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ എന്ന വിഭാഗത്തിൽ പറയാനുള്ളത് പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഏറ്റവും കൂടുതൽ ജനസംഖ്യ, ഏറ്റവും കൂടുതൽ ജനന നിരക്ക്, ഏറ്റവും കൂടുതൽ സ്കൂളുകൾ, ഏറ്റവും കൂടുതൽ ആശുപത്രികൾ, പ്രവാസികൾ, ബുദ്ധമതക്കാർ എന്നിവ മലപ്പുറം ജില്ലയിലാണ്. എന്നാൽ ഏറ്റവും കുറവ് പ്രതിശീർഷ വരുമാനം, ഉൽപാദനം എന്നിവയാണ്. എന്നാൽ വാഴപ്പഴം, വെറ്റില എന്നിവയിൽ ഒന്നാം സ്ഥാനത്ത് ഉൽപാദനത്തിലുള്ളത് മലപ്പുറം ജില്ലയാണ്. വാഴപ്പഴം, വെറ്റില എന്നിവയുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മലപ്പുറം ജില്ലയാണ്. ഇനി മലപ്പുറം ജില്ലയുടെ മറ്റു പ്രത്യേകതകൾ. മലപ്പുറം ജില്ലയിലെ മറ്റു പ്രധാന വിവരങ്ങൾ യൂണിവേഴ്സിറ്റികളാണ്. ഇഫ്ലു യൂണിവേഴ്സിറ്റി, നിർദ്ദിഷ്ട ആയുർവേദ മെഡിക്കൽ കോളേജ്, മലയാള യൂണിവേഴ്സിറ്റി, അക്ഷര ആസ്ഥാന മന്ദിരം, അക്ഷരം എന്നിവയെല്ലാം പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. മറ്റൊന്ന്, ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്. മറ്റൊന്ന്, ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഒരേ ഒരു അമ്യൂസ്മെന്റ് പാർക്ക്, ഡിസ്ട്രിക്ട് ടൂറിസം മലപ്പുറം ജില്ലയിലെ ഒരേ ഒരു തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. നിലമ്പൂരിലാണ് ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ, ഭൂമിയിലെ തന്നെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ, മനുഷ്യൻ നട്ടുപിടിപ്പിച്ച ഏറ്റവും വലിയ തേക്ക്, അതായത് കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ്. ഏറ്റവും വലിയ മുളങ്കാടുകൾ നിലമ്പൂരാണ്. ഭൗമസൂചക പദവി ലഭിക്കുന്ന ഭവന വിഭവം തേക്ക്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധന വിമുക്ത പഞ്ചായത്തും നിലമ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷൻ. കേരള വുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം, ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എന്നിവയെല്ലാം